വെൽക്കം ടു ഡോക്ടർ ഷാനീസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് ഈ സ്നാക്ക് തയ്യാറാക്കാനായിട്ട്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഒരുപാട് പഴുത്ത് അധികമാകാത്ത പഴമാണ് നമ്മളിതിനു വേണ്ടി എടുക്കുന്നത്. അപ്പോൾ 3 പഴം നമുക്ക് ആദ്യം തന്നെ 2-3 പീസസായിട്ട് മുറിച്ചെടുത്തതിന് ശേഷം അപ്പച്ചെമ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുക്കണം. നേന്ത്രപ്പഴം 3 ഞാനിവിടെ ആവിയിൽ പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഇത് പഴം പുഴുങ്ങുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ, അതുകൊണ്ടാണ് ഞാനിത് കാണിക്കാതിരുന്നത്. പുഴുങ്ങിയ പഴം നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കിതുപോലെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒരു ബൗളിലേക്ക് എടുത്ത് വെക്കാം. നമുക്കിനി ഇതിലേക്ക് വേണ്ട അടുത്ത ഇൻഗ്രീഡിയൻറ്റ് 1 കപ്പ് അവലാണ്. ഞാനിവിടെ മട്ട അവലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ മട്ട അവൽ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം വേണം ഈ പഴത്തിൻ്റെ കൂട്ടത്തിലേക്ക് ചേർക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ അവൽ ഒരു ഫ്രൈ പാനിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഏത് അവലാണോ ഉള്ളത് ആ അവൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ അവലിന് നല്ലൊരു കരികരിപ്പ് അല്ലെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് ചൂടാക്കി എടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ അവൽ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഈ ക്രിസ്പിയായ അവൽ ചൂടൊന്ന് ആറിയതിന് ശേഷം മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഞാനിവിടെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തതാണ്, ഇതിൽ നെയ്യോ എണ്ണയോ ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ വേണം നമ്മൾ അവൽ റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഞാൻ ഈ അവലിവിടെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒത്തിരി നൈസായിട്ടുള്ള പൊടിയായിട്ടല്ല, ജസ്റ്റ് അവലൊന്ന് നുറുങ്ങിക്കിട്ടണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മുഴുവനെ തന്നെ ഇടുകയും ചെയ്യാം, പക്ഷേ അത് കടിക്കുമ്പോൾ കുട്ടികൾക്കൊന്നും അത്ര ഇഷ്ടം ഉണ്ടാവില്ല, അതുകൊണ്ടാണ് ഞാനിതൊന്ന് ക്രഷ് ചെയ്തെടുത്തത്. നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് വെക്കാം. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് നട്ട്സ് പൊടിച്ചതാണ്. ഇത് നട്ട്സ് നിങ്ങളുടെ കയ്യിൽ എന്താണോ നട്ട്സ് ഉള്ളത് അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് നിലക്കടലയും അതുപോലെ എൻ്റെ കയ്യിൽ കുറച്ച് വാൽനട്ട്സ് ഉണ്ടായിരുന്നു, 1-2 ബദാം അതുപോലെ കാഷ്യു എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ നന്നായിട്ട് തെരുതെരുപ്പായിട്ട് പൊടിച്ചെടുത്തതാണ്. ഇത് 1 കപ്പാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഈ നട്ട്സ് ചേർത്ത് കഴിയുമ്പോൾ ഈ സ്നാക്കിന് നല്ലൊരു ടേസ്റ്റാണ്. മാത്രമല്ല നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ നട്ട്സൊക്കെ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡാണ്. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടിരിക്കുന്നതിന് വേണ്ടിയിട്ടും ടേസ്റ്റി ആയിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ നട്ട്സ് ചേർക്കുന്നത്. അപ്പോൾ നമുക്കിത് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. നമുക്കിനി എടുത്തു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം പുഴുങ്ങിയത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഫോർക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ കൈ ഉപയോഗിച്ച് നന്നായിട്ട് ഇത് കട്ടകളില്ലാതെ ഉടച്ചെടുക്കുക. ആദ്യം ഞാൻ കൈ ഉപയോഗിച്ച് തന്നെയാണ് പഴം നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഉടച്ചെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഈ കറുത്ത നാര് പോലെ കാണുന്ന ഭാഗമുണ്ടല്ലോ, അത് ഒഴിവാക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ അത് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. ഞാൻ ഈ കാണുന്നതൊക്കെ അങ്ങ് എടുത്ത് മാറ്റുന്നുണ്ട്. ഞാനിവിടെ പഴം നന്നായിട്ട് കൈ ഉപയോഗിച്ച് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന അവൽ ചേർത്ത് കൊടുക്കാം. ആദ്യം ഒരല്പം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനനുസരിച്ച് നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ 1 കപ്പ് അവലായിരുന്നു എടുത്തത്. ഇതിനകത്തുനിന്ന് ഒരു 3-4 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു പകുതിയിലധികം നമുക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന നട്ട്സ് പൊടിച്ചത് അതും പകുതി ചേർത്ത് കൊടുക്കാം ആദ്യം. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാനുള്ളതാണ്. ഇനി മധുരത്തിനായിട്ട് നമുക്കിതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കര നിങ്ങളുടെ കയ്യിൽ കല്ലില്ലാത്ത ശർക്കരയൊക്കെ ആണെങ്കിൽ നമുക്കത് ചീകിയിട്ടാലും മതിയാകും. പക്ഷേ ഞാനിവിടെ എടുത്തിരിക്കുന്ന ശർക്കര ഒരല്പം വെള്ളം ചേർത്ത് ഉരുക്കിയെടുത്തതാണ്. ഉരുക്കിയെടുത്തതിന് ശേഷം നന്നായിട്ട് അരിച്ച് അതിൻ്റെ അഴുക്കൊക്കെ കളഞ്ഞ് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ പാനി ചേർക്കുമ്പോൾ നിങ്ങൾക്ക് മധുരം എത്രമാത്രം ആവശ്യമാണ്, നമ്മൾ ഒത്തിരി സ്വീറ്റായിട്ടുള്ള ഒരു സ്നാക്കല്ല ഇത്, ഒരു മീഡിയം മധുരമാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഒരല്പം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇത് കുഴച്ചെടുത്തതിന് ശേഷം പിന്നീട് ആവശ്യമെങ്കിൽ മാത്രം നമുക്കിതിലേക്ക് മധുരം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ഏലക്ക പൊടിച്ചതാണ്. ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണിതിന്. ഇനി ഇതെല്ലാം കൂടെ വീണ്ടും നമുക്ക് സ്പൂണോ അല്ലെങ്കിൽ നന്നായിട്ട് കൈ ഉപയോഗിച്ച് തന്നെ കുഴച്ചെടുക്കാം. ഞാനിവിടെ കൈ ഉപയോഗിച്ച് നന്നായിട്ടിത് കുഴച്ചെടുക്കുകയാണ്. ഈ മിക്സ് നന്നായിട്ട് കുഴച്ച് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് ഒരല്പം ലൂസായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള നട്ട്സിൻ്റെ പൊടിയും അതുപോലെ അവലും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു അല്പം ലൂസായിട്ടാണ് എനിക്ക് തോന്നുന്നത്, അപ്പോൾ അതുകൊണ്ട് ഞാനിതിലേക്ക് ബാക്കിയുള്ള അവലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള നട്ട്സ് പൊടിച്ചതും കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു കപ്പ് നട്സ് പൊടിച്ചത് മുഴുവൻ ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്നുകൂടെ കുഴച്ചെടുക്കാം. ഇത് ഒത്തിരി ടൈറ്റാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്കിതിലേക്ക് ശർക്കരപ്പാനി ചേർക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് കുഴച്ച് മിക്സ് ചെയ്തെടുക്കാം. ഏത്തപ്പഴത്തിൻ്റെ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ കൈ ഉപയോഗിച്ച് തന്നെ അത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനിവിടെ ഈ മിക്സ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഞാനിത് ടേസ്റ്റ് നോക്കിയിരുന്നു ഈ സമയത്ത്. അപ്പോൾ ഇതിന് എനിക്കൊരു മീഡിയം മധുരമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ശർക്കര ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. പക്ഷേ ഞാൻ ഈ ഒരു മധുരത്തിനാണ് ഇപ്പോൾ തയ്യാറാക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. അപ്പോൾ നമുക്കിത് തയ്യാറാക്കാനായിട്ട് ജസ്റ്റ് കയ്യിലൊരൽപ്പം നെയ്യ് തടവിയതിന് ശേഷം ഇനി ഈ കുഴച്ച മിക്സ് ഉരുളകളായിട്ടോ നിങ്ങൾക്കിഷ്ടമുള്ള ഷേപ്പിൽ ഇത് പരത്തിയെടുക്കാവുന്നതാണ്. ഞാനിവിടെ കയ്യിലൊരൽപ്പം നെയ്യ് തടവിയിട്ടുണ്ട്. ഈ നെയ്യ് തടവിയതിന് ശേഷം നമ്മളിത് ബോൾസായിട്ടോ അല്ലെങ്കിൽ ചെറിയ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലൊക്കെ നമുക്കിത് പരത്തിയെടുക്കാവുന്നതാണ്. അതുപോലെ പഴത്തിൻ്റെ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാകും, അതൊന്നും കുഴപ്പമില്ല. നമ്മളിതിനകത്ത് ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒന്നും ഇനി അധികം കുക്ക് ചെയ്യാനൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉരുട്ടിയെടുക്കാം. ഞാൻ ജസ്റ്റ് ഒരു ചെറിയ മിനി കട്ട്ലറ്റ് പോലെ, കുഞ്ഞു കുഞ്ഞു കട്ട്ലറ്റ് പോലെ, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാകുന്ന തരത്തിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഷേപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാ ഇങ്ങനെ വളരെ ചെറിയൊരു കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാണ് ഞാനിന്ന് തയ്യാറാക്കുന്നത്. നമുക്ക് ഓരോന്നും ഇതുപോലെ പരത്തിയെടുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാനിവിടെ മുഴുവൻ ഇതുപോലെ ഒരു കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ ചെറുതായിട്ടൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. എനിക്ക് മൂന്ന് പഴം വെച്ചിട്ട് ഈ ഒരു അളവിൽ കിട്ടിയിരിക്കുന്നത് 11 എണ്ണമാണ്. ഈ 11 എണ്ണം ഈ ഒരു സൈസിലും പിന്നെ ഒരു കുഞ്ഞ് ചെറുതും കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഫ്രൈ പാൻ ഒരുവിധം ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് അത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടുള്ള ഓയിലോ നെയ്യോ ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ നെയ്യാണ് യൂസ് ചെയ്യുന്നത്. ഒരു സ്പൂൺ നെയ്യാണ് ഇതിലേക്ക് ചേർക്കുന്നത്. വളരെ ഷാലോ ഫ്രൈ ചെയ്താണ് നമ്മൾ എടുക്കുന്നത്. ഞാൻ ഉപയോഗിക്കുന്ന നോൺ സ്റ്റിക്കിൻ്റെ പാത്രമായതുകൊണ്ട് തന്നെ നമുക്ക് അധികം നെയ്യൊന്നും ആവശ്യമില്ല. അപ്പോൾ നെയ്യിൽ മുരിച്ചെടുക്കുമ്പോൾ ഈ ഏത്തപ്പഴമൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല ഒരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നെയ്യ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഉപയോഗിച്ച് ചെയ്യാം. പക്ഷേ അത്ര ടേസ്റ്റി ആയിരിക്കില്ല. നമുക്കിത് ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മളിതിനകത്ത് ചേർത്തിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും തന്നെ വേവിച്ചെടുത്തതാണ്. പഴം നമ്മൾ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അവൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടാണ് ചേർത്തത്. അപ്പോൾ ഇനി ഇതിനകത്ത് അധികം കുക്കാവാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ജസ്റ്റ് രണ്ട് സൈഡും ഒന്ന് മുരിച്ചെടുത്താൽ മാത്രം മതിയാകും. ഞാൻ സാധാരണയായിട്ട് എപ്പോഴും വീട്ടിൽ തയ്യാറാക്കാറുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. ഇവിടെ കുട്ടികൾക്ക് ഇത് ഭയങ്കര ഇഷ്ടവുമാണ്. സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ പാലിൻ്റെ കൂടെ അല്ലെങ്കിൽ ചായയുടെ കൂടെയൊക്കെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ സന്തോഷമാണ്. അപ്പോൾ നമ്മൾ സാധാരണ വീട്ടിലൊക്കെ പഴമൊക്കെ പഴുത്ത് കഴിയുമ്പോൾ, ഒരു കൊലയൊക്കെ പഴുത്ത് ഒരുമിച്ച് വന്നു കഴിയുമ്പോൾ കുറേ ഉണ്ടാവും. പെട്ടെന്ന് നമുക്ക് എല്ലാം കൂടെ പഴമായിട്ടൊന്നും അല്ലെങ്കിൽ പുഴുങ്ങിയൊക്കെ തിന്ന് തീർക്കാനൊന്നും പറ്റാത്ത സമയത്ത് ഇങ്ങനെയുള്ള വെറൈറ്റി ആയിട്ടുള്ള സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ കുട്ടികളാണെങ്കിലും ഈ പഴം തിന്നുകയും ചെയ്യും. മാത്രമല്ല ഇതിലെ നട്ട്സ് ഒക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തിയുമാണ്, അതുപോലെ നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ രണ്ട് സൈഡും നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് റെഡിയാകും. ഇടയ്ക്ക് നമ്മൾ ഈ പാൻ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതിലൊഴിച്ചിരിക്കുന്ന നെയ്യ് എല്ലാ ഭാഗത്തും ഒന്ന് എത്തും. ഫ്ലെയിം ഒരു മീഡിയമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും. നമുക്ക് ഒരു സൈഡ് ആയിട്ടുണ്ട്. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് ജസ്റ്റ് മുരിച്ചെടുക്കാം. നിങ്ങൾക്കിതിനകത്ത് എണ്ണയോ നെയ്യൊക്കെ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഇതിലേക്ക് ഒന്നോ രണ്ടോ സ്പൂൺ നെയ്യ് ചേർക്കാവുന്നതാണ്. ഈ ഒരു സ്നാക്ക് ഒരുപാട് ഡാർക്ക് ബ്രൗൺ കളറൊന്നും ആകണ്ട. ഇതുപോലെ മറ്റേ സൈഡ് നമുക്കൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആയാൽ മതി. നമ്മൾ രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് മറിച്ചും തിരിച്ചുവിട്ട് കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക്. അപ്പോഴാണ് രണ്ട് സൈഡിലും ഒരുപോലെ കളറൊക്കെ വന്ന് കിട്ടുകയുള്ളൂ. നമുക്കിവിടെ ഒരു നല്ല ലൈറ്റ് ബ്രൗൺ കളറിൽ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഇത് എടുത്തു മാറ്റാം. ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് എടുക്കുകയാണ്. ഞാനിവിടെ അടുത്ത ബാച്ചും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് രണ്ട് സൈഡും ഒന്ന് ഇതുപോലെ ബ്രൗൺ കളർ ആകുന്ന വരെ ഒന്ന് മുരിച്ചെടുക്കാം. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. ഒരു 3 മുതൽ 5 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. പഴം ഇരിപ്പുണ്ടെങ്കിൽ ഒന്ന് ആവിയിൽ പുഴുങ്ങിയെടുത്താൽ മാത്രം മതി. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ വീട്ടിലുള്ളത് തന്നെയാണ്. അപ്പോൾ അതെല്ലാം ചേർത്ത് കുട്ടികൾക്ക് വളരെ സ്വാദിഷ്ടമായ ഒരു സ്നാക്കാണിത്.
നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബനാന സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും, അതുപോലെ തന്നെ ടേസ്റ്റിയുമാണ്. കുട്ടികൾക്കൊക്കെ തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായാൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മൊബൈലിൽ ലഭിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.